ലോകമല്ല തളർത്തുന്നത്, തളർത്തുന്നത് സ്വന്തം മനസ്സാണ്. ഇത് സന്ദേശം കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. അതിനാണ് പണ്ടുള്ളവർ പറഞ്ഞത്, സന്ധ്യയ്ക്കൊക്കെ നാമ ജപിക്കുന്നതൊന്നുമില്ല, അപ്പം ദുരന്തങ്ങൾ കൂടിയല്ലേ പറ്റുള്ളൂ. ആര് വരുത്തി വയ്ക്കുന്നു? സമൂഹമല്ല മോശം, മോശം നമ്മളാണ്. ഒരു ചെടി നടുമ്പോൾ തന്നെ നമുക്കറിയാം അത് നശിപ്പിക്കാൻ ആടോ പശുക്കളോ ഒക്കെ ഉണ്ടാവുന്നു ഇല്ലേ. ആടിനെയും പശുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിന് ചുറ്റും ഒരു വേലി കെട്ടുക. ഇതുപോലെ നമ്മുടെ മനസ്സ് ജീവിതം നശിപ്പിക്കാൻ ഒരുപാട് ശക്തികൾ പുറത്തുണ്ട്. അപ്പം അതിനെ സംരക്ഷിക്കാനല്ലേ നോക്കേണ്ടത്? ആടും പശുവിനെയും ഒഴിവാക്കാനാണോ ശ്രമിക്കേണ്ടത്? ആണോ? പണ്ട് കുട്ടി പറഞ്ഞതുപോലെ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരവരിൽ തന്നെയാണ്. അച്ഛന് ചിക്കൻ ബോക്സ് വന്നു, അപ്പം അമ്മ ഈ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പുഴുങ്ങുകയായിരുന്നു. അപ്പം കുട്ടി ചോദിച്ചു, എന്തിനാ അമ്മയുടെ എന്തിനാ അമ്മ ഈ പുഴുങ്ങണത് എന്ന്. പറഞ്ഞു, ഈ ഡ്രസ്സിലൊക്കെ അണുക്കൾ പറ്റും കുട്ടി, അതൊക്കെ നമ്മൾ തൊട്ടാൽ നമുക്ക് രോഗം വരുന്നു. അപ്പോൾ ഓരോ ദിവസവും മൂന്ന് പ്രാവശ്യം പുഴുങ്ങണം, രാവിലെ പുഴുങ്ങണം, ഉച്ചയ്ക്ക് പുഴുങ്ങണം, രാത്രി പുഴുങ്ങണം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും എപ്പോഴും പുഴുങ്ങണോ? ഒരു നേരം പുഴുങ്ങിയാൽ പോരെ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന്. കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുക, നല്ലോണം വെള്ളമൊഴിക്കുക, നല്ലോണം തിളപ്പിക്കുക, എന്നിട്ട് ഒരാളെ പുഴുങ്ങി ഇങ്ങോട്ട് എടുക്കുക. അപ്പം ആ അണുക്കളൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് പുഴുങ്ങേണ്ട കാര്യമില്ല. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് മോഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിനക്ക് അച്ഛനുണ്ടാവില്ല പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ. ഇതേപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്താൽ നമ്മളെ തകർക്കാൻ ചുറ്റുപാടിന് സാധ്യമല്ല. ഈ പ്രഹ്ലാദനെ തകർക്കാനോ തളർത്താനോ സാധിച്ചില്ല. അവസാനം ഈ കിങ്കരന്മാർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാജൻ ഈ കുട്ടിയെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നിടത്തോളം സമയം ഏതോ ശക്തി കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും വിഫലമാവുന്നു, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വാളൂരി ഹിരണ്യകശിപു, എടാ നിന്നെ കൊല്ലാൻ ഒരു ശക്തിക്ക് സാധ്യല്ലെന്നോ? ആരടാ നിന്നെ രക്ഷിക്കുന്നത്? എവിടുന്നടാ നിനക്ക് ഈ ശക്തി? ഞാൻ നിന്നെ വെട്ടി നുറുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞു ഉച്ചത്തിൽ അലറിയപ്പോ അധ്യാപകന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊരവസരം കൂടി തരൂ രാജൻ, ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ വീണ്ടും അധ്യാപകന്മാർ കൊണ്ടുപോകുന്നു. ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ ഈ പ്രഹ്ലാദൻ മാനസികമായി തളരാതെ പതരാതെ ആശ്രമത്തിൽ ആ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അധ്യാപകന്മാരില്ലാത്തൊരു സമയം വന്നപ്പോൾ തൻ്റെ അസുരക്കുട്ടികളെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ എന്നെ അച്ഛൻ നശിപ്പിക്കാൻ നോക്കി, കൊല്ലാൻ ശ്രമിച്ചു, എന്നെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു, ഇവർക്കൊന്നും എന്നെ തളർത്താൻ സാധിച്ചില്ല. കാരണം എന്താണെന്നറിയോ? എവിടുന്നാ എനിക്ക് ശക്തി വരുന്നതെന്നറിയോ? നിങ്ങളും മനസ്സിലാക്കിക്കോളൂ. കൗമാരാചരിപ്രാജ്ഞാം ധർമ്മാൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്തതം യദാഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യദേശ സർവഭൂതാനം പ്രിയ ആത്മേ ശരസ്സുഹൃ. കുട്ടികളെ, കുട്ടിക്കാലത്തെ മനസ്സിലുറപ്പിക്കൂ, ഈ ശരീരമല്ല നമുക്ക് ശക്തി, ഈ ശരീരവുമായി ബന്ധപ്പെട്ടവരല്ല ശക്തി, നമ്മുടെ സാധനങ്ങളോ പണമോ പ്രതാപമോ ഒന്നുമല്ല ശക്തി. ഈ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനസ്സിനെ നിലനിർത്തുന്ന വിഷ്ണോ പാദോപസർപ്പണം, വിഷ്ണു തന്നെയാണ്. ആരാണ് ഈ വിഷ്ണു? ആത്മ ഈശ്വര പ്രിയം, തൻ്റെ പ്രിയനായി ആത്മാവായി ഈശ്വരനായി കൂടെയുള്ള ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് യദേശ സർവഭൂതാനം പ്രിയ ആത്മേശ്വര സുഹൃത്. ഈ വാക്ക് നിങ്ങൾ ഓർത്ത് വയ്ക്കണേ. പ്രഹ്ലാദൻ്റെ വരികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. ഈ ആറാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്ന യദാഹി പുരുഷസ്യേഹം വിഷ്ണു പാദോപസർപ്പണം യദേശ സർവഭൂതാനം പ്രിയ ആത്മേശ്വര സുഹൃത്. ആരാണ് പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്? നമ്മുടെ ഓരോരുത്തരെയും സുഹൃത്തായി ആരുണ്ട്? ഭഗവാൻ ആത്മാവിൻ്റെ രൂപത്തിലുണ്ട്, അത് തന്നെയാണ് ഈശ്വരൻ. ഇതൊക്കെ കേട്ടപ്പോൾ കുട്ടികൾ ചോദിച്ചു, അല്ല പ്രഹ്ലാദൻ, ഇതൊക്കെ പ്രഹ്ലാദൻ ആര് പറഞ്ഞു? പറഞ്ഞു, ഞാൻ സുഹൃതിയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇന്ദ്രൻ എൻ്റെ അമ്മയെ പിടിച്ചു കൊണ്ടുപോയി, അച്ഛൻ അന്ന് തപസ് ചെയ്യാൻ പോയ സമയത്ത്. ആ സമയത്താണ് ഭാഗ്യം വഴിയിൽ വെച്ച് നാരദ മഹർഷി എൻ്റെ അമ്മയെ കണ്ടതും എൻ്റെ
അമ്മയെ കൂട്ടിക്കൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു, കൊന്നുപോകരുത്, മഹാനാണ് ഉള്ളിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ടുപോയി. അവിടെ വെച്ച് ആശ്രമത്തിൽ വെച്ച് നാരദ മഹർഷി അമ്മയെ ഭാഗവതം മുഴുവൻ കേൾപ്പിച്ചു. അമ്മ കേട്ടുവെന്നറിയില്ല, ഗർഭപാത്രത്തിൽ വെച്ച് ഞാനിതൊക്കെ മനസ്സിലാക്കി. ശ്രദ്ധയാ തൽക്കഥയാം കീർത്തനേ ഗുണകർമ്മണം തൽപദാം പുരുവധ്യാനാൽ തല്ലിംഗാക്ഷാർക്കണാധിപി ഹരി സർവേഷു ഭൂതേഷു.